നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിക്കൂറിൽ 70 മൈലിന് മുകളിൽ വേഗതയിൽ ഭ്രമണം ചെയ്യുന്ന കാറ്റിനൊപ്പം വരുന്ന വലിയ കൊടുങ്കാറ്റാണ് ചുഴലിക്കാറ്റുകൾ. ഭ്രമണം ചെയ്യുന്ന കാറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ താപനില കൂടിയ സമുദ്രഭാഗങ്ങൾക്ക് കുറുകെ ചുറ്റിക്കറങ്ങുകയും അതിഭയങ്കരമായ ശക്തിയോടെ തീരത്തേക്ക് വീശുകയും ചെയ്യുന്നു. കരയിലെത്തുന്ന കാറ്റ് പൊട്ടിത്തെറിക്ക് സമാനമായ അനുഭവമാണ് അവശേഷിപ്പിക്കുന്നത്. കാറ്റിനൊപ്പം കനത്ത മഴയും മാരകമായ തിരമാലകളും ഉണ്ടാകുന്നതിനാൽ അപകടത്തിന്റെ വ്യാപ്തിയും വലുതായിരിക്കും. കടുത്ത സാമ്പത്തിക നഷ്ടമാണ് ഓരോ ചുഴലിക്കാറ്റും സമ്മാനിക്കുന്നത്. അനേകം ആളുകൾ ഭവനരഹിതരാകുന്നു, വെള്ളപ്പൊക്കത്തിലെല്ലാം ഒലിച്ചു പോകുന്നു. നമ്മൾ മലയാളികളടക്കം അത്തരം പ്രതിസന്ധികളിലൂടെ, അതായത് ചുഴലിക്കാറ്റിന്റെ നാശനഷ്ടങ്ങൾ ശരിക്കും അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇപ്പോഴിതാ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. 12 മണിക്കൂറിനകം ഹെലിൻ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. 210 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാറ്റഗറി 3 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ചുഴലിക്കാറ്റാണ് വീശിയടിക്കുക. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ സംവിധാനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. മെക്സിക്കോയുടെ ചില ഭാഗങ്ങളിലും ഹെലിൻ ചുഴലിക്കാറ്റ് നാശം വിതച്ചിരുന്നു. ഫ്ലോറിഡയിലേക്ക് അടുക്കും തോറും കാറ്റിന് ശക്തിയേറുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫ്ലോറിഡയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മിക്കയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ രാവിലെ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിൽ ടാമ്പയിൽ നിന്ന് ഏകദേശം 500 മൈൽ തെക്കു പടിഞ്ഞാറായി 80 കിലോമീറ്റർ വേഗതയിൽ വീശിയിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റിന്റെ ശക്തിയേറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരടക്കം നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ മെക്സിക്കോയിലെ യുകാറ്റൻ പെൻസുലയിൽ നിന്ന് ഹെലിൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം മുന്നറിയിപ്പ് തരുമെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് ലഭിക്കുകയും അതിനനുസരിച്ചിട്ട് ആളുകളെ അപകട മേഖലകളിൽ നിന്ന് മറ്റു മാറി താമസിപ്പിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇത്തരം മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ആദ്യത്തെ ചുഴലിക്കാറ്റ് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു, ഒരു പേര് ലഭിക്കുന്നു. രണ്ടാമത്തേത് ബി എന്ന അക്ഷരത്തിൽ തുടങ്ങി ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ മുന്നറിയിപ്പുകൾ നൽകാനും പേരുകൾ നൽകാനും 6 പ്രാദേശിക വിദഗ്ധ കാലാവസ്ഥാ കേന്ദ്രങ്ങളും 5 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രങ്ങളുമാണ് ഉള്ളത്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഉൾപ്പെടെ വടക്കൻ ഇന്ത്യ മഹാസമുദ്രത്തിൽ വികസിക്കുന്ന ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത് IMD ആണ്. മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകാൻ ബംഗ്ലാദേശ്, ഇന്ത്യ, മാലിദ്വീപ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലാന്റ്, ഇറാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE, യമൻ എന്നീ 13 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കിടാനുള്ള 169 പേരുകളുടെ പുതിയ പട്ടിക കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് 2020 പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ ഇടയ്ക്ക് ചുഴലിക്കാറ്റ് ഭീഷണികൾ നിലനിൽക്കാറുണ്ട്. അതുപോലെ ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് കൃത്യമായി എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നൽകി ആളുകളെ ഈ ഒരു അപകട സ്ഥലത്ത് നിന്ന് മാറി താമസിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങളും മരണസംഖ്യയും മറ്റും കുറയ്ക്കാനായിട്ട് സാധിക്കും.